ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വാൾ ഡെക്കറിൻ്റെ ഒരു ഡിസൈൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന എല്ലാ വീടുകളിലും ഏകദേശം ആ ഒരു സോഫയുടെ മുകളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കർ എന്ന് വേണമെങ്കിൽ പറയാം അതൊരു ഫ്രെയിം ടൈപ്പ് ഒരു വാൾ ഡെക്കറാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ വേണം കാർഡ്ബോർഡ് വേണം അലുമിനിയം ഫോയിൽ ഷീറ്റ് വേണം ഗ്ലൂ ഗണ്ണ് വേണം ഫെവിക്കോൾ ആയാലും മതി ഇനി നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം ആദ്യം ചാർട്ട് പേപ്പർ ഇതുപോലെ നമ്മൾ ബേസായിട്ട് എടുത്തിട്ടുള്ള കാർഡ്ബോർഡിനെ കുറച്ച് വലിപ്പത്തിൽ കുറച്ചധികം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കാരണം അത് ആ ഒരു കാർഡ്ബോർഡ് ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു ചാർട്ട് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒന്നൊരു ഒരു ഇഞ്ച് അധികം എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം കംപ്ലീറ്റ് ആ ഒരു കാർഡ്ബോർഡിൽ നല്ല രീതിയിൽ സെക്യൂർ ആയിരുന്ന രീതിയിൽ കവർ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഒരു ഫിനിഷിങ്ങോടെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക കാരണം ഇതിൽ വേറെ എക്സ്ട്രാ പണിയൊന്നും നമുക്കും ചെയ്യാനില്ല ഇതുതന്നെയാണ് ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ സെക്യൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ടേപ്പായാലും അല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും വെച്ചിട്ട് ചെയ്യാം ജസ്റ്റ് നമുക്കതൊന്ന് സെക്യൂറായി കിട്ടിയാൽ മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നെടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തു കൊടുക്കുക ഇതന്നെയാണ് നമ്മൾ ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ള ബേസും കാര്യങ്ങളൊന്നുമില്ല ഇതന്നെയാണ് നമ്മളെ ബേസായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്കതിലൊരു വലിയൊരു ലീഫിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് കണക്കായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തരുന്നതേ ഉള്ളൂ ഞാനിപ്പം ജസ്റ്റ് ഒരളവ് മാർക്ക് കൊടുത്തിട്ട് അതിലൊരു ലീഫിൻ്റെ അല്ലെങ്കിൽ ഒരു ഫെതറിൻ്റെ ഒക്കെ ഷേപ്പ് വരുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ഇവിടെ വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ലൈൻ മാർക്ക് ചെയ്തതിലൂടെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ചാർട്ട് പേപ്പർ മാത്രം കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അത് നമുക്ക് മനസ്സിലാവും കാരണം ജസ്റ്റ് ഒരു ഫോൾഡിങ് മാത്രം കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ചാർട്ട് പേപ്പർ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കാർഡ്ബോർഡിനെ കട്ടാവാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബ്ലേഡൊക്കെ നല്ല പുതിയ ബ്ലേഡൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്തെടുത്ത ലീഫ് കളയാതെ എടുത്ത് വെക്കണം ഓക്കെ ഇനി നമ്മൾ അടുത്ത ബേസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ചാർട്ട് പേപ്പർ ചെയ്ത പോലെ തന്നെ അത് കംപ്ലീറ്റ് കവറാവുന്ന രീതിയിലുള്ള ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ആ ഒരു കാർഡ്ബോർഡ് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കാർഡ്ബോർഡിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ച പോലെ അത്ര ഒരു റിസ്ക് ഇല്ല നമുക്ക് അലുമിനിയം ഫോയിൽ ഒട്ടിച്ചു കൊടുക്കാൻ കാരണം ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ മടങ്ങിയിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പുറത്ത് തന്നെ അവിടെ സെക്യൂർ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു അടിപൊളി വാൾ ഡെക്കറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു വാൾ ഡെക്കർ തന്നെ വേണമെങ്കിൽ പറയാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കൊടുക്കുന്ന കുറച്ച് വലിയ സൈസിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു സിൽവർ ഫോയിലിൻ്റെ ബേസിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ബ്ലാക്ക് കളറ് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അപ്പോൾ നേരത്തെ ലീഫ് കട്ട് ചെയ്ത് മാറ്റി അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള അലുമിനിയം ഫോയിൽ ചെറിയ പീസ് പീസാക്കിയിട്ട് കുറച്ചൊന്ന് ചുളിച്ച് കൊടുത്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു കട്ട് ചെയ്ത് നമ്മൾ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ ആ ഒരു ചുളിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് കാണിച്ച് തരുന്നുണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ പീസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ചുളിക്കുക എന്നിട്ട് അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ പീസ് ഒട്ടിച്ചു കൊടുത്തിയാണെന്നൊന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല അവസാനം നിങ്ങൾക്ക് ആ ഒരു ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോൾ ചുളിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ചുളിക്കുക അതുതന്നെയാണ് അതിൻ്റെ ആ ഒരു അട്രാക്ഷൻ അപ്പോൾ ആ ഒരു ചുളിച്ച പീസ് ഉള്ളിലിട്ട് വെച്ച് കൊടുത്ത് നമ്മളതൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ പീസ് വെച്ച് കൊടുത്തതാണെന്നൊന്നും ഒരിക്കലും ആ ഒരു ഫസ്റ്റ് ലുക്കിലൊന്നും മനസ്സിലാവാൻ വേണ്ടി പോകുന്നില്ല ജസ്റ്റ് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ഒട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഏതൊരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തതാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒട്ടിക്കുക കേട്ടോ കാരണം അലുമിനിയം ഫോയിലൊക്കെ ഏത് ഗ്ലൂവിലും നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് ആ ഒരു എൻഡ് ഭാഗം വരുന്ന ഭാഗത്തിൽ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ആ ഒരു ഭാഗം കംപ്ലീറ്റ് ഒട്ടിക്കണം കേട്ടോ അതായത് ലീഫിൻ്റെ ഡിസൈനായിട്ട് വരുന്ന ബ്ലാക്ക് കളർ ആ ഒരു ലൈനും കാര്യങ്ങളൊക്കെ
പശ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ആ ഒരു അലുമിനിയം ഫോയിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതൊരു ഗ്യാപ്പ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം അതൊക്കെ ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ അലുമിനിയം ഫോയില് ബേസിൽ നമുക്ക് ബ്ലാക്ക് കളർ ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് നീറ്റ് അല്ലാണ്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നീറ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പശതിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പശയാക്കിയതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ അത് പൊങ്ങി വന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ വേണം, ലീഫ് എങ്ങനെ വെക്കണം എന്നൊക്കെ നിങ്ങളിഷ്ടമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അലുമിനിയം ഫോയിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ആ ഒരു ഇലയുടെ ഉള്ളിലേക്കൂടെ വരുന്ന ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ താഴെ ഭാഗം ഇലയുടെ തണ്ട് ഭാഗം താഴെ വരുന്ന ആ ഒരു സൈഡ് കുറച്ച് തടി കൂടുതലും, പിന്നെ മുകളിലേക്ക് വരുന്നതിനൊക്കെയായിട്ട് തടി കുറച്ച് 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 കൊണ്ടുവരണം. അതുപോലെ തന്നെ ആ ഒരു സൈഡ് രണ്ട് സൈഡ് ഭാഗങ്ങളും തടി കുറച്ചിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ആ ഒരു ഷേപ്പ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഇന്ന് തറയിലിരുന്നിട്ട് നമ്മൾ ഫ്ലോറിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇതിന് കാരണം വെച്ചാൽ ഇതൊന്ന് കുറച്ച് നല്ല സൈസ് ഉള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ ഒരു ചെറിയ സൈസല്ല, കുറച്ച് വലിയ സൈസിൽ തന്നെ ഉള്ള ഒരു വാൾ ഡെക്കർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ടേബിളിൽ വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫ്ലോറിലിരുന്നിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ആ ഒരു ഇലക്ക് വരുന്ന ലീഫിന് വരുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ താഴെ ഭാഗം വരുന്ന ഭാഗം കുറച്ച് തടിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു പീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം, എവിടെയൊക്കെ ഏതൊക്കെ പീസ് വരണം, എത്ര തടിയിലുള്ളത്, ഏതൊക്കെ സൈഡിൽ വരണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ബാക്കി ആ ഒട്ടിക്കുന്ന സ്പേസ് കൂടാണ്ട് അപ്പുറം ഇപ്പുറമൊന്നും ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു പശയാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കാം കേട്ടോ. അത് കാരണം നമുക്ക് ഇനിയുടെ വേറെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് അവിടെ നമ്മളെ ഗ്ലൂവിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയ തന്നെ അതൊരു വൃത്തികേടായ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് കംപ്ലീറ്റ് നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഐഡിയ കണക്കായിട്ട് ചെയ്യുക കേട്ടോ, ഏത് സൈസിൽ വേണം, എങ്ങനെ വേണം, ഏതൊക്കെ ഡയറക്ഷനിൽ ഈ ഒരു സംഭവം കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പ്രൊസീജിയർ നമുക്ക് വൈറ്റ് ലീഫിലും കൂടെ കൊടുക്കാം. വൈറ്റ് ലീഫിൽ കൊടുക്കുമ്പം ബ്ലാക്ക് കളർ ചാർട്ടിൻ്റെ പീസാണ് കൊടുക്കേണ്ടത്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ജസ്റ്റ് ഇങ്ങനെ പീസ് എടുത്തിട്ട് നേരത്തെ സിൽവർ ഫോയിൽ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നല്ല അട്ടിപൊളിയായിട്ട് നമ്മളെ ലീഫിൻ്റെ ആ ഒരു വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. നല്ല അട്ടിപൊളി കോമ്പിനേഷൻ കളറായതുകൊണ്ട് തന്നെ സിൽവർ ബ്ലാക്ക് നല്ല അട്ടിപൊളി കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് ജസ്റ്റ് ഒരു ഫ്രെയിമായിട്ട് കൊടുക്കാം. ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രെയിം കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു രണ്ട് സൈഡ് മാത്രം ഇതുപോലെ ഒരു ഒരു ഇതുപോലത്തെ ചെറിയൊരു പീസ് അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് വശം മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ മുകളിലും താഴെയും മാത്രമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് സിൽവറിൻ്റെ ബേസിലും കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ ചാർട്ട് ഇതുപോലെ നാല് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ വരുന്ന ഭാഗം മാത്രം കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ നാല് വശത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് വശത്തും കൊടുക്കാം. പക്ഷേ ഞാൻ പറയുവാണ് ഇത് രണ്ട് സൈഡിൽ തന്നെ കൊടുത്തിട്ട് തന്നെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാൾ ഡെക്കറിന് അധികം ചിലവ് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. കയ്യിലുള്ള ഒരു ബ്ലാക്ക് കളർ ചാർട്ടും ഒരു വേസ്റ്റ് ആക്കി കളയുന്ന കാർഡ്ബോർഡ് ഷീറ്റും പിന്നെ അലുമിനിയം ഫോയിലുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അലുമിനിയം ഫോയിൽ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നല്ല തന്നെ ഉപയോഗിക്കാത്ത തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കഴുകി ഉണക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ റീയൂസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഡബിൾ ടാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ ഡബിൾ ടാപ്പ് തന്നെ നല്ല രീതിയിൽ അത് ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ചുമരിൽ. അത് ഞാൻ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഞാൻ എൻ്റെ വാളിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു വാൾ ഡെക്കർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ല
ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റും ആർട്ടും വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സി യു, ടേക്ക് കെയർ. അപ്പോൾ ഈ ഒരു വാൾ ഡെക്കറിൻ്റെ ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സി യു.